നമസ്കാരം. വിദ്യാഭ്യാസവും ലോകപരിചയവും കിട്ടുമ്പോൾ എന്താണാവോ ഒരു സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം, അതുതന്നെയാണ് ഇത്തവണ ഓണാഘോഷത്തിൽ മുസ്ലിം യുവതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതും. മുസ്ലിം യുവതികൾ ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. യുക്തിക്ക് നിരക്കാത്ത സ്വർഗീയ സുഖങ്ങളുടെ നീണ്ട ലിസ്റ്റും ഖബറിലെ ചോദ്യങ്ങളും ഒന്നും അവരെ ഒട്ടും സ്വാധീനിക്കുന്നില്ല. അവർ ഈ ലോകത്ത് തന്നെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൗദിയിൽ പോലും മാറ്റത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറെയായി. സൗദിയിലെ മതപുരോഹിതരെ പോലും ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കുകയാണ് ഇവിടെ ഇരുന്ന ചിലർ. എന്തിനാണ് കേരളത്തിലെ മതപുരോഹിതർ ഇങ്ങനെ ബേജാറാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. UAE ഭരണാധികാരിയുടെ ഭാര്യയും മകളും മോഡേൺ വേഷങ്ങൾ അണിഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നത് സാധാരണമാണ്. ജോർദാൻ രാജകുമാരിയുടെ കാര്യവും മറ്റതല്ല. എന്തിനാ, കാശ്മീരിലെ തീവ്രവാദി നേതാവ് യാസിൻ മാലിക്കിന്റെ കുടുംബം പോലും മോഡേൺ വേഷങ്ങൾ ധരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കുന്നു. ജനാധിപത്യ ബഹസ്വര ഇന്ത്യയിൽ തങ്ങളെന്തോ പ്രത്യേകത ഉള്ളവരാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് ബലം പിടിച്ചു നിന്നാൽ അത് ആ സമൂഹത്തിന് തന്നെയാണ് ദോഷം ചെയ്യുക. മറ്റുള്ളവരുമായി ഇടപഴകാനും സൗഹൃദത്തിലും സ്നേഹത്തിലും ജീവിക്കാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങളാണ് ഈ ആഘോഷങ്ങൾ. അന്യമത വിശ്വാസികൾ നോമ്പെടുത്താൽ അത് വലിയ കാര്യമായി എടുത്ത് കാട്ടുമല്ലോ. അതെന്താ അങ്ങനെ മാത്രം? ഇന്ത്യ 2047 ആകുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും ഭയക്കേണ്ടത് ഇവിടുത്തെ ഇസ്ലാമിക സമൂഹം തന്നെയാണ്. ഇപ്പോൾ തന്നെ താലിബാൻ നിലവാരത്തിലാണ് ഇവരുടെ പ്രസംഗങ്ങൾ തന്നെ. ഭരണം കൂടി കിട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കണം. മലപ്പുറത്തുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അനിയന്റെ കല്യാണത്തിന് വീട്ടിൽ പാട്ട് വെച്ചതിന് പള്ളിക്കമ്മിറ്റിക്കാർ പ്രശ്നമുണ്ടാക്കിയെന്ന്. ബാങ്ക് മാനേജറായ മുസ്ലിം യുവതി തട്ടം വിട്ടില്ല എന്ന് പറഞ്ഞ് ക്യാബിനിൽ കയറി വഴക്കു പറയുക. അങ്ങനെ പോകുന്നു കലാപരിപാടികൾ. ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിക്കുന്നത് ഇസ്ലാം മതത്തിൽ നിന്നാണ് എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ നിരവധി സ്ത്രീകളുമുണ്ട്. ഇസ്ലാം മതം വിട്ടവർ സംഘടനയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു. കൂടുതൽ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും പ്രതിരോധം കൂടുകയുള്ളൂ. കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും അവർ അതിനുവേണ്ടി ഉപയോഗിക്കും. അതാണ് ഇപ്പോൾ ഓണാഘോഷത്തിന് കണ്ടതും. സ്ത്രീകളും മനുഷ്യർ തന്നെയാണ് എന്ന് അന്യന്റെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കുന്ന ഈ മതപുരോഹിതർക്ക് ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. സ്വർഗത്തിൽ എല്ലാ സുഖവും കിട്ടുമെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? അഫ്ഗാനോ സിറിയയോ വഴി സ്വർഗത്തിൽ പെട്ടെന്ന് എത്താമല്ലോ. ഈദും ദീപാവലിയും ഗണേശോത്സവവും ഹോളിയും ഓണവും ക്രിസ്തുമസും തൃശൂർ പൂരവും പള്ളിപ്പെരുന്നാളും എല്ലാം ആഘോഷിക്കുക തന്നെ വേണം. മതവിശ്വാസങ്ങളുടെ യുക്തി നോക്കി ആഘോഷിക്കാൻ പോയാൽ നമുക്ക് ഒന്നും തന്നെ ആഘോഷിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ആഘോഷിക്കുന്നവരായിരിക്കും സ്വർഗത്തിലും ആഘോഷിക്കുക. ഇവിടെ യുക്തിയും നോക്കിയിരിക്കുന്നവനൊക്കെ സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നരകമാകത്തേ ഉള്ളൂ. ജീവിതം ആസ്വദിക്കുന്നു ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാതിരിക്കാൻ വല്ല ഫത്വയും ഉണ്ടാവുമോ? ആവോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്,